നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള മലയാളി വിദ്യാർത്ഥിനി ചൈനയിൽ മരിച്ചത് പനി ബാധിച്ചെന്ന് സ്ഥിരീകരണം. കുന്നത്തുകാലിലെ വീട്ടിൽ മരണവിവരം അറിഞ്ഞത് ഇന്നലെ വൈകിട്ടോടെയാണ്. ചൈന ജീൻസ യൂണിവേഴ്സിറ്റിയിലെ അവസാന വർഷ മെഡിസിൻ വിദ്യാർത്ഥിനിയായിരുന്നു രോഹിണി. കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട് വാർഡിലാണ് രോഹിണിയുടെ വീടുള്ളത്. ഉഴിത്തുറയിൽ ബ്ലൂ സ്റ്റാർ ടെക്സ്റ്റൈൽസ് നടത്തുന്ന അശോകൻ ജയ ദമ്പതികളുടെ ഏക മകളാണ്. ഒരാഴ്ചയായി പനിയായിരുന്നു. നിരന്തരം വീട്ടിലേക്ക് വിളിക്കുകയും വോയിസ് മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് അവസാന മെസ്സേജ് വന്നത്. തീരെ വയ്യ, ആശുപത്രിയിലേക്ക് പോവുകയാണ്, ട്രിപ്പിടണം. ഇതായിരുന്നു സന്ദേശം. പിന്നീട് ഫോണിലേക്ക് വിളിച്ചപ്പോൾ കൂട്ടുകാരാണ് എടുത്തത്. വെന്റിലേറ്ററിലാണ് എന്ന വിവരം പറഞ്ഞിരുന്നില്ല. ആശുപത്രി കിടക്കയിൽ മകൾ കിടക്കവേ വീഡിയോ ദൃശ്യമാണ് കൂട്ടുകാർ വീഡിയോ കോളിൽ വീട്ടുകാരെ കാണിച്ചത്. വീട്ടിൽ നിന്നും നാലു പേർ ചൈനയിലേക്ക് പോകാൻ ഒരുങ്ങവെയാണ് മരിച്ചതായി ഇന്നലെ വൈകിട്ട് വിവരം ലഭിക്കുന്നത്. രോഹിണിയായിരുന്നു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും. കുന്നത്തുകാൽ നീലാമൂട് വാർഡ് കൌൺസിലർ എ ആർ വിജയമോൾ മാധ്യമ സിൻഡിക്കേറ്റിനോട് പറഞ്ഞു, മകളുടെ പഠനത്തിന്റെ പേരിലുള്ള വിദ്യാഭ്യാസ ലോൺ എടുത്തതിനെ തുടർന്ന് കുടുംബം പ്രതിസന്ധിയിലായിരുന്നു. ഈയിടെ വീടിന് ജപ്തി ഭീഷണി വന്നിരുന്നു. കുറച്ച് പണം അടച്ചാണ് ജപ്തി ഒഴിവാക്കിയത്. മകളുടെ പഠിത്തത്തിലായിരുന്നു വീട്ടുകാരുടെ മുഴുവൻ ശ്രദ്ധയും. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത മരണമാണിത്. നാട്ടിലും വല്ലാത്ത നടുക്കമാണ്, വിജയമോൾ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.